ഹൈ ഗൈസ്, ഞാൻ കേട്ടോ നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ 59th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അങ്ങനെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ലാസ്റ്റ് എപ്പിസോഡാണ് ഗൈസ്. ഇത് ലാസ്റ്റ് എപ്പിസോഡ് അങ്ങനല്ല, ലെറ്റ്സ് പ്ലേ സീരീസിന്റെ ബിൽഡും ഫാംസും എല്ലാത്തുള്ളതിന്റെ ലാസ്റ്റ് എപ്പിസോഡാണിത്. നാളത്തെ എപ്പിസോഡിൽ 60th എപ്പിസോഡ് നമ്മൾ ഈ സീരീസ് തീർക്കുന്നതാണ്. ഈ സീരീസിന്റെ ടൂറാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാമും കാര്യങ്ങളും ഇന്ന് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബിൽഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിൽഡ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമ്മുടെ പാണ്ഡ്യമ്മക്കും റാണിക്കും റോക്കിക്കും വേണ്ടി ഒരു കാസിൽ, എന്താ പറയാ, എന്താ ആയിക്കോട്ടെ, അത് നമ്മൾ ഇവിടെയായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിച്ചാലും ഉണ്ടാക്കാം, വലുതാവോ ചെറുതാവോ എന്ന് അറിയില്ല. ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, കാരണം ഇവർക്ക് വലുതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇവർ നമ്മുടെ ചെറിയ കൊട്ടാരത്തിന്റെ ഓണേഴ്സാണ്. ഇവർക്ക് ചെറുത് തന്നെ ധാരാളം. നമ്മൾ ഇവിടെ ഒരു ചെറിയൊരു കൊട്ടാരമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ഒരു കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും, നമ്മൾ നെതർ ഹബ്ബും കൂടി ഉണ്ടാക്കും എന്ന് പറഞ്ഞായിരുന്നു ഈ എപ്പിസോഡ് ഇന്നത്തെ വീഡിയോ. പക്ഷേ അത് നമ്മൾ ആ പ്ലാൻ ഇന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഹബ്ബ് ഇത് തന്നെ മതി എന്ന് വിചാരിക്കുന്നു. ഇത് കൊള്ളൂല, സംഭവം അലങ്കോലായിട്ട് കിടക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഇത് 60th എപ്പിസോഡ് ഓഫ് ക്യാമിന് ഞാൻ ഇത് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി, എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ നോക്കാം. അല്ലാണ്ട് മറ്റേ വലിയ നെതർ ഹബ്ബ് ഉദ്ദേശിച്ച് ഞാൻ നിർത്തി. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ ഈ നെതർ ഹബ്ബൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചൊരു വേൾഡ് ഉണ്ടായിരുന്നു. ആ വേൾഡ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് കാണില്ല. എന്താണെന്ന് അറിയില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തായാലും എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഞാൻ അത് കാണില്ല. ഞാൻ ജസ്റ്റ് അതിലാണ് എല്ലാ ബിൽഡും ചെയ്യാറ്. പക്ഷെ ഇത് ഞാൻ വേറെ ഈ ഫാം ആ ബിൽഡിംഗ് ഉണ്ട്, ആ ബിൽഡിംഗ് ഞാൻ വേറെ ഇതിലാണ് ചെയ്തത്, വേറെ വേൾഡിലാണ് ചെയ്തത്. അതുകൊണ്ട് അത് ഉണ്ടായിരുന്നു. ഈ സാധനം ഞാൻ നോക്കിയപ്പോ അത് കാണില്ല. അപ്പൊ ഞാൻ ആകെ മൊത്തം മൂഞ്ചി തട്ടിയിരിക്കുകയാണ്. പിന്നെ ഇനി അത് ആദ്യം മുതൽ ഡിസൈൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് മെനക്കെട്ട പണിയാണ്. എനിക്ക് ഓർമ്മ ഉണ്ടാന്ന് വെച്ചാൽ ഓർമ്മയൊക്കെ ഉണ്ട്, എന്നാലും മറന്ന്. കുറെ നാള് മുമ്പ് ഞാൻ ഡിസൈൻ ചെയ്ത് വെച്ചതായിരുന്നു അത് ശരിക്കും. പക്ഷെ ഇപ്പൊ അത് മറന്നും പോയി. ഇനി അത് ഒന്നുകൂടെ ഉണ്ടാക്കണം, നല്ല ടൈമും ആണ്. എന്നത്തെയും പോലെ തന്നെ ഈ വാഴകൾ കൊല്ലട്ടെ. എന്നത്തെയും പോലെ തന്നെ ദേ ഗൈസ്, ഞാൻ അതിന്റെ ഐറ്റംസ് മൊത്തം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. തുറന്നാ കാണാം. ഇതിൽ മൊത്തം സ്റ്റോണ്, ഇതിൽ കുറെ അല്ലറ ചില്ലറ സാധനങ്ങൾ, ഇതിൽ മൊത്തം അല്ലറ ചില്ലറ, ഇതിൽ മൊത്തം അല്ലറ ചില്ലറ, എല്ലാ അല്ലറ ചില്ലറ സാധനങ്ങൾ. പക്ഷെ നല്ല ടൈം എടുത്ത് ഹാഫ്, ഇന്ന് രാവിലെ ഞാൻ കേറിയിട്ട് എനിക്ക് ഇന്ന് ഉച്ചക്കായപ്പോഴാണ് ഈ സംഭവം മൊത്തം കംപ്ലീറ്റ് ചെയ്ത് കളക്ട് ചെയ്യാൻ പറ്റിയത് മൊത്തം. വാഴകളെ കൊണ്ടൊക്കെ വല്ലാത്ത ശല്യമുള്ള മനുഷ്യൻ ഇൻട്രോ കൊടുക്കാൻ സമീപിക്കൂല. ഓക്കെ, പിന്നെ എല്ലാണ്ട് ബാക്കിയുള്ള ഐറ്റംസ് എന്റെ കയ്യിലുണ്ട്. ഒരു 5 ഐറ്റംസ് എന്റെ കയ്യിലുണ്ട്. കാരണം എനിക്ക് എന്റെ കണ്ടെയ്നറിൽ സ്പേസ് ഇല്ല. അടുത്ത സീരീസുകളൊക്കെ ഞാൻ ഒരു 6 കണ്ടെയ്നർ അല്ലെങ്കിൽ 7 കണ്ടെയ്നർ എങ്കിലും വെക്കണം. ഗൈസ് അതായിരിക്കും ഇല്ലെങ്കിൽ വലിയ വലിയ ബിൽഡൊക്കെ വരുമ്പോൾ നമ്മൾ ഇതേപോലെ കയ്യിൽ പിടിക്കേണ്ടി വരും. പിന്നെ ഗൈസ്, ഇത് ഉണ്ടാക്കണതിന്റെ ഒരു കുട്ടി ടൈലാപ്സ് നിങ്ങൾ പോയി കണ്ടിട്ടു ഗൈസ്.
സോ ഗൈസ് അങ്ങനെ രണ്ടു ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം ഞാൻ അങ്ങനെ ആ ഫൈനലി ആ കൊട്ടാരം എന്നൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, ചില വീട് പോലെ ആയിട്ടുണ്ട്. എന്നാൽ പറ്റാവുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഞാനത് ഒറ്റക്കാണ് ഉണ്ടാക്കിയത്, ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കമന്റിൽ പറഞ്ഞാൽ മതി വേണമെങ്കിൽ മാത്രം. പിന്നെ ഒന്നുമില്ല ഗൈസ്, കുറെ കഷ്ടപ്പെട്ട് നിങ്ങൾക്കപ്പോൾ സാധനം കാണിച്ച സാധനങ്ങൾ എന്തോ റിപ്ലൈ മുടി കണ്ടുണ്ടാവുന്നാലും തിരിക്കട്ടെ. 3, 2, 1 എന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളൂല. ഓക്കെ, ഇനി നമുക്ക് ഇവരെ കേറ്റണം. അതിനു മുമ്പ് ഞാൻ ഇതിന്റെ ഉൾഭാഗമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചുതരാം ഗൈസ്. ഈ വീഡിയോയിൽ പറയണ കുറേയൊന്നും ഞാൻ ചെയ്തിട്ടില്ല, കോപ്പി പേസ്റ്റ് ചെയ്തിട്ടില്ല, നല്ല കുറച്ചൊക്കെ എന്നെ കഴിഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മുമ്പ് ഭാഗം. മുമ്പ് ഭാഗത്തൊന്നും ഇല്ല, പ്രത്യേകിച്ച് ഒരു കൊട്ടാരം പോലെ തന്നെയാണ് മുമ്പിൽ ഈ സംഭവം. ഇതിൽ കയറിയാൽ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെറുതെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മുടെ പടയാളികൾക്ക് ഉണ്ടാവുന്ന, പക്ഷേ ഞാൻ അതൊന്നും സെറ്റ് ചെയ്യുന്നില്ല. ഇവിടെ അതേയൊന്നും പ്രത്യേകിച്ച് വെക്കുന്നില്ല. ഇവിടെ പിന്നെ ഒന്നുമില്ല, ഇവിടെ ഒരു ക്ലോക്ക് ടവർ അടിയിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകാനുള്ള 4 ക്ലോക്ക് ടവർ ഉണ്ട്. അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്, ഇവിടെ ക്ലോക്ക് ടവർ ആണ്, ആ കോർണറും ക്ലോക്ക് ടവർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറുന്ന നടുക്ക് ഭാഗം ഇതാണ് ഗൈസ്. അപ്പോൾ ഇതിലോട്ട് അങ്ങോട്ട് കയറിയിട്ട് ഇളക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ, ഇപ്പോൾ നമുക്ക് ഇവിടെ പാണ്ഡ്യമ്മനെ ഇരുത്താം. പാണ്ഡ്യമ്മനെ ഇരുത്തുന്നത് ഈ റൂമിലാണ് ഗൈസ്. ഇതാണ് നമ്മുടെ പാണ്ഡ്യമ്മൻ റൂം. അതാ ഗോൾഡ് ബ്ലോക്കിലാണ് നമ്മൾ പാണ്ഡ്യമ്മൻ ഇരുത്തുന്നത്. ഇത് ചെറിയൊരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചതാണ്, എനിക്കറിയില്ല കൊള്ളാവോ കൊള്ളൂല എന്നൊന്നും. ഞാൻ ജസ്റ്റ് എനിക്കറിയാവുന്നവരൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ റോക്കിനെ ഇരുത്താൻ വേണ്ടിയാണ് ഗൈസ് ഇത് സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ റോക്കി. ഇപ്പോൾ രണ്ട് റൂമിലായിട്ട് കാലിയായിട്ട് എടുക്കണേ ഇത് രണ്ട്, ഇത് രണ്ടും റോക്കിൻ്റെയും പാണ്ഡ്യമ്മൻ്റെയും. ഇവർ രണ്ടുപേരും വിസിറ്റ് ചെയ്തിട്ട് ആരെങ്കിലും ഉള്ളോട്ട് കയറാൻ പറ്റുമെങ്കിൽ കയറുള്ളൂ. നമ്മുടെ മേളിലാണ് നമ്മുടെ റാണിയുടെ സംഭവം. എൻ്റെ മോനെ, ഏതാ വിഷയം എനിക്കറിയില്ല കൊള്ളാവില്ല. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത്, ഇത് നമ്മുടെ നെതറേറ്റ് ബ്ലോക്ക് ആണ് ഗൈസ്. നിങ്ങൾക്ക് വിശ്വാസമില്ല, ഞാൻ കാണിച്ചു തരാം. ഉടായ്പൊന്നും ഇല്ല, തരികിടയൊന്നുമല്ല, ഉരച്ച് നോക്കാം. ഒറിജിനൽ ബ്ലോക്ക് ഓഫ് നെതറൈറ്റ് ആണ്, ഞാൻ മൈൻഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. ഓഫ് ക്യാമീന്ന് 12 seconds later എണീപ്പിക്കാൻ പറ്റില്ലേ? അതെന്താ, ഇവരുടെ ഓണർ ഞാനല്ലേ, എണീക്ക് നായ ബ്രോ. വരോ? ഓ, വരൂല. അങ്ങനെ കൊറേ നേരത്തിന് ശേഷം എനിക്ക് ഇവന്മാർക്ക് വേണ്ടി ഞാൻ കൊറേ അക്കൗണ്ടിൽ കയറി നോക്കി. എന്നിട്ട് എനിക്ക് ഇവന്മാരെ എണീപ്പിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഫൈനലി ഞാൻ ഒരു ഡിസിഷൻ എടുത്ത് ഗൈസ്, ഞാൻ ഇവിടെ റെയിൽ വഴി ട്രാൻസ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇവിടെ മൊത്തം കണക്ട് ചെയ്ത് ഇവിടെ കുറെ ഡേർട്ടൊക്കെ വെച്ച് എന്റെ വാതൽ വരെ ഞാൻ ഇത് പൊളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മേളിലോട്ടും കണക്ട് ചെയ്യണം. ആദ്യം ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റിട്ട് ലാസ്റ്റ് മേളിലോട്ട് കയറ്റാമെന്ന് വിചാരിച്ചു ഗൈസ്. അതായിരിക്കും ബെറ്റർ. ഇവന്മാരെ കയറ്റാനായിട്ട് ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് കൊന്ത്. ഇനി ഇവന്മാർ കയറോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഇതൊന്നും കയറുന്നില്ല. ആ കയറി. ഓ, രക്ഷവൻ. ഓ, ഒരു ബ്ലോക്ക് പൊട്ടിപ്പോയി. ആ, ഇവിടെ ഒരു ഫുൾ ബ്ലോക്ക് ആയിരുന്നു, അത് നമുക്ക് വെച്ചു കൊടുക്കാം. ആ, കയറി കയറി. അത്ര ഉള്ളൂ. റോക്കിയാണെങ്കിലും ഏതവനാണെങ്കിലും ഉമ്മക്ക് സിമ്പിളാണ് എല്ലാവരും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ആ, യെസ്. ഓ, അങ്ങനെ റാണിയും ഫൈനലി പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മൾ റാണീൻ്റെ സ്ഥലത്തെത്തി. നമുക്ക് പതി പൊട്ടിക്കാം. റാണി നടുക്കിരി കറക്റ്റ് വന്നു. ഓക്കെ, ഫൈനലി എല്ലാം ഞാൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ മൊത്തം ക്ലീൻ ആക്കി. ഇനി നമുക്ക് മഹാറാണിനെ ഒന്ന് കാണാൻ പോവാം ഗൈസ്. നിങ്ങൾക്കുള്ള ഞം ഞം. മോനെ, എന്തായടാ കുട്ടാ? ഓ, തീറ്റ കാണിച്ചപ്പോൾ തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഈ ബ്ലോക്ക് നിങ്ങൾക്ക് കുറവായി തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ നെതറൈറ്റ് ഈ ഗെയിമിലുള്ള നല്ല വിലപ്പെട്ട ബ്ലോക്ക് തന്നെയാണ് ഈ നെതറൈറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടി മാത്രം കണ്ടുപിടിച്ച് വെച്ചതാണത്. നിങ്ങൾക്കുള്ള ഫുഡ്, നിങ്ങൾക്ക് ഇനി എപ്പോൾ ഫുഡ് കഴിക്കണമെന്ന് തോന്നിയാലും എടുത്ത് കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ചെസ്റ്റ് വെച്ച് ഫുഡ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് എടുത്ത് കഴിക്കും. ഇതാണ് നിങ്ങളുടെ ഇനി കൊട്ടാരം. അത്രയും നാൾ ആ ദുരിതം പിടിച്ച ആ സ്ഥലത്തിൽ ഇരിക്കുകയും എന്നോട് ക്ഷമിക്കുക റാണി. ഇതാ റാണിയുടെ ബടൻ ആയ ഞാൻ. മാപ്പ് ചോദിക്കുന്നു, മാപ്പ്. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യുക ഗൈസ്. ഒന്നും മറക്കരുത്, ഞാൻ റോഡ് ടു 1K എല്ലാവരും സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ, ഇന്നത്തെ വീഡിയോടുകൂടി ഈ സെർവർ ബിൽഡിങ്ങും ഫാമിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി നാളത്തെ എപ്പിസോഡില് ഫൈനൽ അടുത്ത എപ്പിസോഡുകൂടി ഈ വേൾഡ് വിട്ടു പോകുന്നതാണ് നിങ്ങൾക്ക് തരും ഈ വേൾഡ്, ഞാൻ അത് ഉറപ്പാണ്. നമുക്കിനപ്പോൾ ഒരു അടുത്ത എപ്പിസോഡായിട്ട് കാണാം ഗൈസ്. അതുവരെ ടാറ്റ, ബൈ.